ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ മീനാക്ഷിയുടെ കഴുത്തിൽ കാർത്തിക് താലി കെട്ടിയിരിക്കുന്ന ഒരു സമ്മാനവും കാർത്തിക് മീനാക്ഷിക്ക് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ കുഞ്ഞിനെ തന്നെ. ഒരു വാശിയുടെയും പകയുടെയുമാണ് ഇപ്പോൾ കാർത്തിക് മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത്. ഇന്ന് മുതൽ ഈ കുഞ്ഞിൻ്റെ അമ്മ നീയായിരിക്കും എന്നും കാർത്തി മീനാക്ഷിയോട് പറയുന്നു. ഒന്നും പറയാനാകാതെ മീനാക്ഷി കുഞ്ഞിനെയും കൈവച്ച് കരയുകയാണ്. മീനാക്ഷി തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനതാ അവിടെ വന്ന് നിൽക്കുന്നു. അച്ഛനെ കണ്ടപ്പോൾ കുറച്ച് ആശ്വാസത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. എല്ലാവരും ജയറാമിനെ നോക്കുന്നു. രാജലക്ഷ്മിയും കൈമളും സാവിത്രിയൊക്കെ ദേഷ്യത്തോടെ തന്നെയാണ് അദ്ദേഹത്തെ നോക്കുന്നത്. ഇന്ദ്രജ പോലും ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. എന്നാൽ സ്നേഹത്തോടെ ഏട്ടനെന്ന് വിളിക്കുകയാണ് ജഗദീഷ്. സാവിത്രിയും അമ്മയെ ഏട്ടനെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ രാജലക്ഷ്മി ജയറാമിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഡാ എന്ന് വളരെ ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്. ആരാടാ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആരുടെ അനുവാദത്തോടെയാണ് നീ ഈ വീട്ടിൽ കാലുകുത്തിയത്? ഇടിക്കേട്ട് ജയറാമൻ അമ്മയെന്ന് വിളിക്കുന്നു. വീണ്ടും രാജലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയോ? ആരുടെ അമ്മ? ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല. എനിക്ക് രണ്ട് മക്കളുണ്ട്, നന്ദിനി ഉൾപ്പെടെ മൂന്ന്. നീ എൻ്റെ ആരുമല്ല. ഇടിക്കേട്ട് ജയറാമൻ പറയുന്നു, അതങ്ങ് ക്ഷമിച്ചേക്ക്. പ്രായമുള്ള ഒരു സ്ത്രീയെ വിളിച്ച വിളിയായിട്ട് അതിനെ കണക്കാക്കിയാൽ മതി. ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ചതായിരിക്കുമല്ലോ എന്നെ. അല്ലാതെ എനിക്ക് ജനിക്കാൻ പറ്റില്ലല്ലോ. ആ സ്ത്രീയെ വിളിച്ച് വിളിയായിട്ട് കരുതിയാൽ മാത്രം മതി. എന്നാൽ രാജലക്ഷ്മി പറയുന്നു, നിന്നെ പ്രസവിച്ച ആ മഹാപാപിയെ സ്ത്രീ ഞാനായിപ്പോയി. ഇങ്ങനെ ഒരു നീചസന്തതിയെ ജനിപ്പിച്ച ഒരു മഹാപാപം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ പാപം ഞാനായിട്ട് തന്നെ പണ്ടേ കഴുകി കളഞ്ഞതാണ്. മനസ്സിൽ നിന്റെ പട്ടട ഒരുക്കി മകനെ കത്തിച്ചു കളഞ്ഞ ഒരു അമ്മയാടാ ഞാൻ. ചത്തവരെ തിരിച്ചു വന്നാൽ അവരെ ദുരാത്മാക്കളായിട്ടും പ്രേതങ്ങളായിട്ടും കരുതും. അതുകൊണ്ട് നിന്നെ ഇവിടെ കാണാൻ പാടില്ല, പെട്ടെന്ന് ഇറങ്ങിപ്പോടാ. ഇത് കേട്ട് ജയറാമൻ പറയുന്നു, ചെമ്പകമകരത്തെ രാജലക്ഷ്മി അമ്മയ്ക്ക് ഞാൻ മരിച്ചുപോയ മകനാണ്, അല്ലെങ്കിൽ കൊന്നു കളഞ്ഞ മകനാണ്. സമ്മതിച്ചു. അമ്മ മകന് എന്നെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റിയതുപോലെ എനിക്ക് എൻ്റെ മകളെ മാറ്റിക്കളയാൻ പറ്റില്ല. അവൾ എൻ്റെ മരണം വരെ എൻ്റെ മകളെ തന്നെയായിരിക്കും, സംശയം വേണ്ട. എന്നാൽ രാജലക്ഷ്മി ഒന്നുകൊണ്ടും അടുക്കുന്നില്ല. രാജലക്ഷ്മി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു, നിന്റെ വിശദീകരണ പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. നീ ഇറങ്ങിപ്പോകുന്നുണ്ടോ? ഇല്ല, ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല അമ്മേ ഞാൻ. ഇനി അങ്ങനെ ഒരു ആഗ്രഹവും എനിക്കില്ല, അങ്ങനെ ഒരു ജീവിതവും എനിക്കിനി ഉണ്ടാവില്ല. നിന്നെ ആരിവിടേക്ക് ക്ഷണിച്ചു? അതാ എനിക്കറിയേണ്ടത് എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് നന്ദിനി. ഞാൻ വന്നത് എൻ്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ കയറി വന്നപ്പോൾ കണ്ടത് എല്ലാം തകർന്നു നിൽക്കുന്ന എൻ്റെ മകളെയാണ്. അവളെ കരയിപ്പിച്ചതിനും അവളുടെ കണ്ണുനീരിനും ഉത്തരവാദി നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇത് കേട്ട് ഇന്ദ്രജി ചോദിക്കുന്നു, അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അർഹതയെന്ന്, എന്താണ് അവകാശം എന്നും ചോദിക്കുന്നു. ജയറാമൻ പറയുന്നു, ഞാൻ സംസാരിച്ചത് നിങ്ങളോടല്ല. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇരിക്കെ പിണ്ടാൻ വെച്ചാൽ തീർന്നതല്ലോ പൊക്കുൾക്കുടി ബന്ധം. ആ ബന്ധം വെച്ച് ഞാൻ സംസാരിച്ചത് എൻ്റെ അമ്മയോടാണ്. ഇന്ദ്രജ പറയുന്നു, എനിക്ക് എന്നാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. എൻ്റെ അനുജിതിക്ക് നിങ്ങളിൽ ഉണ്ടായ കുട്ടിയാണ് ആ നിൽക്കുന്ന മീനാക്ഷി. ജയറാമൻ വീണ്ടും പറയുന്നു, മാധുരി എൻ്റെ ഭാര്യയായിരുന്നു എന്ന് കരുതി മാധുരിയുടെ ചേച്ചിയോട് ആ വിധേയം കാണിക്കണമെന്നുണ്ടോ? വീണ്ടും ഇന്ദ്രജ പറയുന്നു, എൻ്റെ അനുജിത്തെ നിങ്ങൾ ഭാര്യയായി കൊണ്ട് നടന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നോ? ജയറാമൻ വീണ്ടും പറയുന്നു, ഇത് മാധുരി ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ്. മാധുരി മരിച്ചുപോയി, അവളോട് ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടത് അവളല്ലേ. ഇരിക്കട്ടെ ഇന്ദ്രജി പറയുന്നു, നിങ്ങൾ എൻ്റെ അനുജത്തിയോട് കാണിച്ചത് ശരിയായ സ്നേഹമായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. മകളുടെ കല്യാണത്തിന് ജാമ്യത്തിൽ വരേണ്ട ഗതികേട് വരില്ലായിരുന്നു. ഇത് ഗതികേടല്ല, ഇതിൻ്റെ വിധിയാണ്. മനുഷ്യ ആയുസ്സിൽ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്ന വിഴുപ്പുകൾ പൊതുമധ്യത്തിൽ വിളമ്പുന്ന സംസ്കാരമല്ല എൻ്റേത്. അതുകൊണ്ട് പലതും ഞാൻ പറയുന്നില്ല എന്ന് ജയറാം. വീണ്ടും ഇന്ദ്രജ പറയുന്നു, നിങ്ങളൊരു കള്ളനാണെന്ന്. നിങ്ങളോട് തർക്കിച്ച് ജയിക്കാനുള്ള വിവരദോഷമൊന്നും എനിക്കില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയും എൻ്റെ കൈവശമില്ല. നിങ്ങളോടൊപ്പം തരം താഴാൻ എനിക്കൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം എന്ന് ജയറാമൻ പറഞ്ഞപ്പോൾ വീണ്ടും ഇന്ദ്രജ ചോദിക്കുന്നു, നിങ്ങൾക്കെന്താ പേടിയുണ്ടോ എന്ന്? നിങ്ങൾ എന്നെ വെറുതെ വിടില്ലേ? ദേ കൊലപാതകം ചെയ്യാതെ കൊലപാതകി എന്ന പേര് കിട്ടിയ ആളാണ് ഞാൻ. പക്ഷേ നിങ്ങളെ കൊന്നു എന്നുള്ള കുറ്റം എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് തന്നെ ആ കൃത്യം നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും ജയറാമൻ പറയുന്നുണ്ട്. എൻ്റെ അനുജിത്തിയോട് നിങ്ങൾ എല്ലാവരും ചെയ്തതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് തന്നത്. ഇനി അങ്ങോട്ട് ചെമ്പകമംഗലത്ത് ഒരു ശുഭകാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. ചെമ്പകമംഗലത്തിൻ്റെ ആകാശത്ത് കഴുകന്മാരും മുറ്റത്ത് കുറുനരികളും വന്നു തുടങ്ങി. നിങ്ങളുടെ തറവാടിൻ്റെ തലമുറകളുടെയും സർവനാശം ആരംഭിച്ചു കഴിഞ്ഞു. അത്രയും പറഞ്ഞ് ഇന്ദ്രജ പോകാൻ തുടങ്ങിയപ്പോൾ ജഗദീഷ്
പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്. കൊലപാതകിയായ ഇന്ദ്രജ മേഡം ഒന്ന് നിന്നാട്ടെ, ചെമ്പകമംഗലത്തെ പരദേവതയാണോടി നീ, ഉപകാരം നടത്താതിരിക്കാൻ ഏടാ എന്ന് പറഞ്ഞ് ഇന്ദ്രജ ജഗദീഷിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ ജഗദീഷ് പറയുന്നു, എന്റെ നേരെ നീ കൈചൂണ്ടി സംസാരിച്ചാൽ നിന്റെ വിരൽ ഞാൻ വെട്ടി നിലത്തിടും. നിന്റെ വിരളി ചൂണ്ടി സംസാരം നിന്റെ കെട്ടിയവൻ്റെ അടുത്ത് മതി. സ്ത്രീകളോട് മാന്യതയോടും ബഹുമാനത്തോടും സംസാരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ നീ സ്ത്രീ അല്ലല്ലോ, ഇറങ്ങിപ്പോടി. ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു, നിന്റെ അന്ത്യം പെരുവഴിയിലായിരിക്കും, പിന്നെ നീ എന്നെ കുറേ അങ്ങ്. ഇത് കേട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ഇന്ദ്രജ. പോകുന്നതിന് മുമ്പേ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നു. മീനാക്ഷി മൈഥിലിക്ക് സപ്പോർട്ട് നിന്നിരുന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷേ അന്നേ മൈഥിലിയും വൈശാഖും തമ്മിൽ പ്രണയമായിരുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് മീനാക്ഷി ചെയ്തത് വലിയൊരു അപരാധമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ അവളുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ താലി അധിക കാലം അവിടെ കിടക്കാൻ ഈ ഇന്ദ്രജ സമ്മതിക്കില്ല. അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് നൽകിയിരിക്കും, ഓർമ്മിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രജ അവിടെ നിന്ന് പോകുന്നത്. ശേഷം ആ മണ്ഡപത്തിൽ നിന്നും അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ് മീനാക്ഷി. അച്ഛൻ്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. സങ്കടത്തോടെ ജയറാമൻ മീനാക്ഷിയുടെ അരികിലേക്ക് വന്നിട്ട് മോളെ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. എൻ്റെ പൊന്നുമോളെ, എനിക്ക് ഈ നിലയിൽ നിന്നെ കാണേണ്ടി വന്നല്ലോ എന്ന് ജയറാമൻ പറയുന്നുണ്ട്. വേണ്ട, കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് ഒന്നും വേണ്ട എന്ന് കാർത്തി അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. എടാ, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാണ് എന്ന് പറഞ്ഞിട്ട് ജയറാമൻ്റെ കോളറിന് കുത്തി പിടിക്കുകയാണ് രാജലക്ഷ്മി. വീണ്ടും പറയുന്നു, ഈ കുടുംബം കുളം തോണ്ടിയത് നീയാണ് നീ എന്ന് പറഞ്ഞ് ജയറാമൻ്റെ കരണത്ത് മാറി മാറി അടിക്കുകയാണ് രാജലക്ഷ്മി. കൈമളും ജഗദീശും തടയുന്നുണ്ട്. ആരും എന്നെ തടയരുത്, ഇവനെ ഇന്ന് ഞാൻ കൊല്ലു എന്നും രാജലക്ഷ്മി പറയുന്നു. അമ്മയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ജയറാമൻ. എൻ്റെ വയറ്റിൽ ആദ്യം പിറന്ന അസുര വിത്താണിവൻ. ഈ മഹാദ്രോഹി നിൽക്കുന്ന സ്ഥലം വരെ ശാപം കൊണ്ട് ദഹിച്ചു പോകും. ഇവനെ ഞാൻ കൊല്ലും, ഇവനെ കൊന്നേ ഞാൻ അടങ്ങും എന്നും രാജലക്ഷ്മി പറയുന്നു. എന്ത് ധൈര്യത്തിലാണ് ഇവനിവിടെ കയറി വന്നത്? ഇവനെ കൊന്നാലേ ഇന്നെൻ്റെ കലി അടങ്ങൂ എന്നും രാജലക്ഷ്മി പറയുന്നു. ഒന്ന് കൊന്നതല്ലേ നീ അവനെ, പടിയടിച്ച് പിണ്ടം വെച്ചു എന്ന് പറഞ്ഞാൽ നീ അവനെ കൊന്നു എന്നാണ് അതിനർത്ഥം. പിന്നെയും കൊല്ലം നടക്കുന്നു, വിടവനെ എന്ന് കൈമൾ പറയുന്നു. ഇല്ല, വിടില്ല. അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും കൂടപ്പിറപ്പുകളെയും നശിപ്പിച്ച ഇവനെ ഞാൻ ജയിലിലേക്ക് വിടില്ല. ഇന്ന് ഞാൻ ഇവനെ കൊല്ലും എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു, അവനെ ജനിപ്പിച്ച അവൻ്റെ അച്ഛനാണ് ഇടനെഞ്ചി തകർന്ന് ഇവിടെ നിൽക്കുന്നത്. അമ്മയെ പോലെ തന്നെ അച്ഛനും മക്കളിൽ അവകാശമുണ്ട്. നിന്റെയല്ല, എൻ്റെയും കൂടി മകനാണവൻ. ഇവനെ പ്രസവിച്ചിട്ട് ഞാനാണെങ്കിൽ ഇവനെ കൊല്ലാനും എനിക്കറിയാമെന്ന് രാജലക്ഷ്മി. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് പറ്റുന്നത് ഒരു തെറ്റല്ല, തെറ്റിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അവിടെ തിരുത്താത്തതാണ് തെറ്റ്. ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കുകയാണ്. അവൻ ചെയ്ത തെറ്റിന് ഒരു പങ്കാളിയും കൂടെ ഉണ്ട്. അവനെ ഇനിയെങ്കിലും മാപ്പ് കൊടുത്തൂടെ? വീണ്ടും രാജലക്ഷ്മി പറയുന്നു, ഇവൻ ചെയ്ത തെറ്റിന് മാപ്പില്ല. ഇനി ഇവന് മരണമാണ് ശിക്ഷ. താങ്ങാനാവില്ല എനിക്ക്, ഇത് കണ്ടു നിൽക്കാനും ആവില്ല എനിക്ക്. നീ അവനെ കൊല്ലുന്നതിന് മുമ്പ് ഹൃദയം പൊട്ടി ഞാൻ ഇവിടെ വീഴും. ഈ വയസ്സിൻ്റെ ശവശരീരത്തിൽ ചവിട്ടി നിന്ന് വേണം നീ അവനെ കൊല്ലാൻ എന്ന് കൈമൾ പറഞ്ഞപ്പോൾ ദ്രോഹി എന്ന് പറഞ്ഞ് വീണ്ടും രാജലക്ഷ്മി ജയറാമിനെ മാറി മാറി അടിക്കുന്നു. എന്നിട്ട് പൊട്ടിക്കരയുകയാണ് രാജലക്ഷ്മി. പെട്ടെന്ന് തന്നെ കരഞ്ഞ് അവിടെ തളർന്ന് വീഴുകയാണ് രാജലക്ഷ്മി. എല്ലാവരും രാജലക്ഷ്മിയെ പിടിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലാഗേഷ് ശർമ്മ ചാനൽ.